അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മുടെ ഓരോ ദിവസവും നല്ല ഉന്മേഷമുണ്ടാകാൻ, നാം ചെയ്യുന്ന എല്ലാ കാര്യത്തിനും വിജയമുണ്ടാകാൻ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജോലികളിൽ, കച്ചവടങ്ങളിൽ, ബിസിനസ്സുകളിൽ, വീടുകളിൽ, ഭാര്യ മക്കളിൽ അള്ളാഹു തന്ന എല്ലാത്തിലും നല്ല ബർക്കത്തും വിജയവും സന്തോഷമുണ്ടാകാൻ നാം ഉദ്ദേശിക്കുന്ന ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് എളുപ്പത്തിൽ, നാം ഉദ്ദേശിക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ പൂർത്തിയായി കിട്ടാൻ നാം എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ഓരോ ദിവസവും നല്ല മനസ്സമാധാനമുണ്ടാകാൻ ഉറക്കിൽ നിന്ന് ഉണർന്ന ഉടനെ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമ്മെ പഠിപ്പിക്കുന്നു. എല്ലാ ദിവസവും അങ്ങനെ ഉണർന്നാൽ നമ്മുടെ എല്ലാ ദിവസവും വിജയിച്ചു, എല്ലാ ദിവസവും നല്ല ബർക്കത്തുണ്ടാകും, എല്ലാ ദിവസവും നല്ല ഉന്മേഷമുണ്ടാകും, നമ്മുടെ എല്ലാ മടികളും മാറിക്കിട്ടും. ഏതാണ് ആ മൂന്ന് കാര്യങ്ങൾ? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം. അന്നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅഖിദു ശൈത്താനു അലാ ഖാഫിയത്തി റഅ്സി അഹദികും ഇദാ ഹുവ നാമ. ഓരോ ആളുകളും ഉറങ്ങുന്ന സമയം ഷൈത്താൻ വന്ന് സലാസ ഉഖദിന് മൂന്ന് കെട്ടുകൾ കെട്ടും. ഓരോ കെട്ടുകളും നല്ല ഭദ്രമായി കെട്ടും. എന്നിട്ട് ഷെയ്ത്താന് പറയും, അലൈക ലൈലും തവയിൽ, രാത്രി ഇനിയുമുണ്ട്, ദീർഘമാണ്, ഉണരാനായില്ല, സമയമായില്ല, ഉറങ്ങിക്കും. ഫർഖുദ് എന്ന് പറഞ്ഞ് ആദ്യത്തെ കെട്ട് നല്ല ഭദ്രമായി ടൈറ്റായി കെട്ടും. ആ സമയത്ത് ഒരാൾ, ഒരു മുഅ്മിനായ മനുഷ്യൻ ഉണർന്നു, ഫദക്കറല്ലാഹ അല്ലാഹുവിനെ ഓർത്തു, അല്ലാഹുവിനിക്ക് ദിക്ര ചൊല്ലിയാണ് ഉണർന്നത്. ഇത് സുബഹിയോട് അടുക്കുന്ന സമയത്താണ് ഷെയ്ത്താൻ വന്ന് ഈ മൂന്ന് കെട്ട് കെട്ടുന്നത്. ഒരാള് അൽഹംദുലില്ലാഹില്ലദി അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൽ ബഅസു വന്നുശൂർ എന്ന ദിക്ര ചൊല്ലി ഉണർന്നു. അൽഹംദുലില്ലാ, പടച്ചവനെ നിനക്കാണ് സ്തുതി. അല്ലദി, എങ്ങനെയുള്ള അള്ളാഹുവാണ് അഹ്യാനി, എന്നെ ജീവിപ്പിച്ചു. ബഅദമാ അമാതനി, മരണത്തിന്റെ ശേഷം എനിക്ക് ജീവൻ നൽകി. ഉറക്കം എന്നുള്ളത് ഒരു ചെറിയൊരു മരണമാണ്. ആ മരണത്തിന്റെ ശേഷം എനിക്ക് വീണ്ടും ജീവിതം നൽകിയ, ജീവൻ നൽകിയ അള്ളാഹുവിനിക്കാണ് സ്തുതി എന്ന ദിക്ര ചൊല്ലി ഒരാൾ ഉണർന്നു. എന്നാൽ ഇൻഹല്ലത്ത് ഉഖദ, ആ മൂന്ന് കെട്ടിൽ നിന്ന് ആദ്യത്തെ കെട്ട് അയിഞ്ഞു പോകും. ഫഇൻ തവല്ലാ, ഉണർന്ന ഉടനെ ദിക്ര ചൊല്ലി ഒരാള് ഉണർന്നു. ഫഇൻ തവല്ലാ, എന്നിട്ട് അവന് വുളൂ ചെയ്താൽ, ഇൻഹല്ലത്ത് ഉഖദ, രണ്ടാമത്തെ കെട്ട് അയിഞ്ഞു പോകും. ഫഇൻ സല്ലാ, എന്നിട്ട് നിസ്കരിച്ചാൽ, വുളൂ ചെയ്തതിന്റെ ശേഷം നിസ്കരിച്ചാൽ, ഇൻഹല്ലത്ത് ഉഖദ, മൂന്നാമത്തെ കെട്ട് അയിഞ്ഞു പോകും. ഫഅസ്ബഹ നശീത, ആ ദിവസം നല്ല ഉന്മേഷമുണ്ടാകും. ആ ദിവസം അവന് ചെയ്യുന്ന ഒരു കാര്യത്തിൽ മടി ഉണ്ടാകില്ല. അവന് എന്ത് നല്ല കാര്യം ചെയ്താലും അള്ളാഹു അത് വിജയിപ്പിക്കും. അവന്റെ ജോലിയിൽ ബർക്കത്തുണ്ടാകും, അവന്റെ വീട്ടിൽ ബർക്കത്തുണ്ടാകും, കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകും. അവൻ എന്ത് നല്ല കാര്യം ചെയ്താലും അള്ളാഹു വിജയിപ്പിക്കും. തൊയ്യിബൻ നഫ്സ്, ആ ദിവസം ശരീരത്തിലേക്ക് നല്ല സന്തോഷമുണ്ടാകും, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകൂല. ഇല്ല, അങ്ങനെ അല്ല, ഈ പറഞ്ഞതുപോലെ അല്ല ഒരാൾ ഉണരുന്നത്. അള്ളാഹുവിനിക്ക് ദിക്ര ചൊല്ലാതെ, വുളൂ ചെയ്യാതെ, നിസ്കരിക്കാതെ, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സുബഹിയാണ്. സുബഹിന്റെ സമയമാണ് ഷെയ്ത്താൻ വന്ന് ഈ മൂന്ന് കെട്ട് ഇടുന്നത്. ഈ പറഞ്ഞത് പ്രകാരമല്ല ഒരാൾ ഉണരുന്നതെങ്കിൽ, അസ്ബഹ, അവന്റെ ആ ദിവസം ഖബീസൻ നഫ്സ്, ഏറ്റവും മോശമായൊരു ദിവസമാണ് അവനിക്ക് ആ ദിവസം. കസ്സലാന, അവൻ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും കസ്സലാന, അവനിക്ക് മടിയുണ്ടാകും, ഒരു കാര്യവും പൂർത്തിയാകൂല. അവന്റെ ജീവിതത്തിൽ, അവന്റെ ജോലിയിൽ, അവന്റെ കച്ചവടത്തിൽ, അവന്റെ വീട്ടിൽ, അവന്റെ എല്ലാ കാര്യത്തിലും മടിയുണ്ടാകും, ഒരു ബർക്കത്തുണ്ടാകൂല, ഒരു വിജയമുണ്ടാകൂല.
അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഓരോ ദിവസവും വിജയമുണ്ടാകാൻ, സന്തോഷമുണ്ടാകാൻ, റാഹത്തുണ്ടാകാൻ, ഉന്മേഷമുണ്ടാകാൻ നാം ഓരോ ദിവസവും ഉണരേണ്ടത് ഇതുപോലെയാണ്. ഉടനെ അൽഹംദുലില്ലാ എന്ന് നാം ദിക്ര ചൊല്ലുക. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനീ ബഅദമാ അമാതനി വൈലയിൽ ബഅസു വന്നുശൂർ. ഈ ദിക്ർ അറിയാത്തവർ അൽഹംദുലില്ലാ പഠിച്ചവനെ നിനക്കാണ് സ്തുതി എന്നൊരു ദിക്ർ ചൊല്ലി ഉണരുക. എന്നിട്ട് ഉളൂ ചെയ്യുക, സുബ്ഹി നിസ്കരിക്കുക. ഇങ്ങനെയായിരിക്കണം ഓരോ മുഅ്മിനിന്റെ, ഓരോ വിശ്വാസിയുടെ ജീവിതം. ഓരോ ദിവസവും ആരംഭിക്കേണ്ടത്, തുടങ്ങേണ്ടത് ഇങ്ങനെയാണ്. ഇങ്ങനെ തുടങ്ങിയാൽ അവന്റെ എല്ലാ കാര്യവും അല്ലാഹു വിജയിപ്പിക്കും. അവരെന്ത് ഉദ്ദേശിച്ചു പോയാലും, എന്ത് മനസ്സിൽ കരുതിയാലും, എന്ത് തുടങ്ങിയാലും അല്ലാഹു വിജയിപ്പിക്കും. ഇവിടെ മഹാന്മാർ വിശദീകരിക്കുന്നു, ഷെയ്ത്താന് കെട്ടുകിടും, അല കാഫിയറ്റ് റഹസ്യഹദിക്കും, നിങ്ങളുടെ ഓരോരുത്തരുടെ തല പെരടിയിൽ ഷെയ്ത്താന് കെട്ടുകിടും എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നു മഹാന്മാർ വിശദീകരിച്ചത്. യുവസ്വിസു ഷെയ്ത്താനുലിൽ മുഅ്മിൻ, മുഅ്മിന്റെ അടുത്ത് ഷെയ്ത്താനെ വന്ന് വസ്വാസാക്കും. മുഅഖ്റസീനയനാമ, ഉറങ്ങുന്ന സമയം കടം ഉണരാനായില്ല, ഇനിയും സമയമുണ്ട്. സുബ്ഹി വാങ്ങിക്കൊടുക്കുന്ന സമയമാണ് ഓരോ ആളുകൾക്കും നല്ല ഉറക്കം വരുന്നത്. അതുവരെ ഉറങ്ങാത്തവൻ സുബ്ഹി വാങ്ങിനോട് അടുത്ത സമയമാണ് നല്ല ഉറക്കം വരുന്നത്. ആ സമയത്തുള്ള ഉറക്കം അത് ഷെയ്ത്താനിന്റെ ഉറക്കമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എപ്പോഴും നാം ആഗ്രഹിക്കുന്ന ഒന്നാണ് നമ്മുടെ ഓരോ ദിവസവും നല്ല സന്തോഷകരമായി നീങ്ങണം, നല്ല ബർക്കത്തുണ്ടാകണം. അധികം ആളുകളും പറയുന്നത് സദയെ എനിക്കെല്ലാ ദിവസവും ഒരു മൂഡൌട്ടാണ്, ഒരു ഉന്മേഷമില്ല, ഒരു സന്തോഷമില്ല, ഒരു ബർക്കത്തില്ല. ഞാൻ എന്ത് കാര്യം തുടങ്ങിയാലും അതിലെനിക്ക് അമ്പേ പരാജയമാണ് എന്ന് പറയുന്നവർ എല്ലാ ദിവസവും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ രാവിലെ ഉറക്കിൽ നിന്ന് ഉണർന്നാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു വിജയിപ്പിക്കും. നമ്മുടെ വീട്ടിൽ ഒരു പ്രശ്നമുണ്ടാകൂല, ഒരു പ്രയാസമുണ്ടാകൂല, സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടുണ്ടാകൂല. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരും, മഈശത്ത് എളുപ്പമാക്കി തരും. പണം അല്ലാഹു നമുക്ക് നൽകും, സമ്പത്ത് അല്ലാഹു നൽകും, എല്ലാം നൽകും. ഞാൻ ഉദ്ദേശിച്ച, ആഗ്രഹിച്ച എല്ലാം അല്ലാഹു എളുപ്പമാക്കി തരും. സുബ്ഹാനഹു വതആല നമ്മുടെ ഓരോ ദിവസവും അല്ലാഹു വിജയിപ്പിക്കട്ടെ. ഇതുപോലെ എല്ലാ ദിവസവും ഉണരാൻ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് സുബ്ഹി നിസ്കാരം, നമ്മുടെ ദിവസത്തെ ആദ്യത്തെ നിസ്കാരം സുബ്ഹി നിസ്കാരത്തോടുകൂടെ എല്ലാ ദിവസവും തുടങ്ങുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു എളുപ്പമാക്കി തരട്ടെ. നമ്മുടെ എല്ലാ ദിവസവും അല്ലാഹു വിജയിപ്പിക്കട്ടെ. അമീൻ ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും.